അമ്പലക്കുളം കേട്ട് വെള്ളം പറ്റിക്കത്രേ. നീ തന്നെ ആയിരിക്കും പരീക്ഷ കഴിഞ്ഞ സ്കൂള് പൂട്ടിട്ടുണ്ടാവും. ഇനി രണ്ടു മാസം സൊയിലി ഉണ്ടാവില്ലേ വിറ്റകളെ കൊണ്ട്? അതെന്താ സകല കുളത്തിലും ഇവന്മാരെ താണ്ടാവ് നിർത്തുമായിരിക്കൂലേ? അതിനൊരു വെള്ളത്തിലല്ലേ താണ്ടാവ് ആണ്. നമ്മുടെ സ്ഥാനം കരയിൽ പൊന്തക്കുള്ളിലല്ലേ. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അതിനൊക്കെ അല്പം മാനസിക വളർച്ച വേണം. അത് നിനക്കില്ല. വണ്ടി ഇവിടെ നിർത്തടോ. ആളാണ്ടോ? അതെന്താ സൂത്രാണ്? ആ സൂത്രമാണ് അറിഞ്ഞിരിക്കേണ്ട സൂത്രം. ഒന്ന് പരിചയപ്പെടായിരുന്നു. ഇപ്പൊ എവിടെ ഉണ്ടാള്? കറക്റ്റ് അഡ്രസ് എനിക്കറിയില്ല. പക്ഷെ ആ പുസ്തകം വായിച്ചണ്ടല്ല. നിലത്ത് നിക്കലടോ നിലത്ത്. അതെന്താ? ആ ചെവിയും കടിപ്പിച്ചേ. എടാ ഒരാണായി ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നീ എന്തൊരു മനുഷ്യനാ. ഞാനൊക്കെ ഉണ്ടല്ലോ മഞ്ജുള മാധവി സുബൈദ മേരികുഞ്ഞ അത് അവിടെ നടന്നില്ല. അഞ്ചാം നാളും. എടാ ജീവിതത്തിൽ ഇതൊക്കെയുടെ രസമുള്ള കാര്യങ്ങള്. സ്വല്പം കള്ളുകൂടി അല്പം വിഷയം ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. നമ്മൾ ഈ പറഞ്ഞതൊക്കെ പോട്ടെ. ഞാനൊരു സിമ്പിൾ കാര്യം ചോദിക്കട്ടെ. നീ ഏതെങ്കിലും പെണ്ണിനെ പ്രേമിച്ചിട്ടുണ്ടോ? അങ്ങനെ വല്ല ആഗ്രഹം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിന്റെ മനസ്സിൽ? ദാ ഇവിടെ. ആ എന്നാ പ്രേമിക്കണം. പ്രേമിച്ച് പ്രേമിച്ച് അതിന്റെ ഒരു പനി അങ്ങോട്ട് കേറണം. എന്റെ പൊന്നെ ഈ ഭൂലോകം മുഴുവൻ നമ്മുടെ കാൽ കീഴിലാ. പിന്നെ നീ പ്രേമിച്ചിട്ടുണ്ട്? അവരൊക്കെ ഓരോ വീട്ടിലും നല്ല സമ്പൽ സമൃദ്ധമായി ഓരോ കുട്ടികളായി ജീവിക്കുന്നു. അപ്പൊ നീ മൂന്നുപേർക്ക് വീടും വെച്ചു കൊടുത്ത? ഞാനതിന് വീട് വെച്ചു കൊടുക്കണം. അവർക്ക് അവരുടെ ഭർത്താക്കന്മാരല്ലേ വീട് വെച്ചുകൊടുക്കേണ്ടത്? അപ്പൊ നീ പ്രേമിച്ചു എന്ന് പറഞ്ഞത്? പ്രേമിച്ച് കഴിഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത് അവരൊക്കെ കല്യാണം കഴിഞ്ഞവരാണെന്നും ഓരോരോ കുട്ടികളും ഉണ്ടെന്ന്. പോന്നിട്ടത് പപ്പടം തന്നെയാണ്. എന്താ നിന്റെ ഉദ്ദേശം? മാസം ഒന്നായി ബാക്കിയുള്ളവ നേരം വേണം കക്കുസി പോകാൻ വയ്യാണ്ട് ബുദ്ധിമുട്ടണം. അതെന്ത് പറ്റിക്കോന്താട്ടാ? അപ്പൊ നിങ്ങൾ ഡോക്ടറെ ഒന്നും കണ്ടില്ലേ? ഡോക്ടറെ എന്തിന് കാണണം? ഇവനൊറ്റ ഒരുത്തനാണ് ഉത്തരവാദി. അപ്പൊ നിങ്ങൾ ഇവനെ പോലെ കുളത്തിന്റെ പക്കത്താണ് തൂറായിരിക്കണ? അയ്യേ ഞാൻ ഇവന്റെ ടൈപ്പ് ഒന്നും അല്ല. പിന്നെ നീ വല്ല മരുന്നും കലക്കി കൊടുത്തോ? മരുന്നും മന്ത്രമൊന്നും അല്ല. നീ കേക്ക് രമേശ, കക്കൂസിന്റെ ചോരടിഞ്ഞ് വീണത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഇവൻ എന്നെ കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് മാസം ഒന്നായി. എന്റെ അമ്മേ, നീ എന്ത് പണിയുടെ കാണിച്ച? ഇപ്പൊ ഈ പണിയായിട്ട് ഞാനല്ലട്ടാ ഗോവിന്ദേട്ടന മോൻ കണ്ടറിയാ എന്ന് പറഞ്ഞ വയറാകെ സ്തംഭിച്ചിരിക്കുക. അതറിയാനുണ്ട്. നിനക്ക് ശരിയാക്കി തരാൻ പറ്റൂല്ല. അതിന് ഗോവിന്ദേട്ടൻ ഒന്ന് വയറളിക്കാ മതി, പിന്നെ ഗ്യാസിന്റെ ശല്യം ഉണ്ടാവില്ല. എടാ അതൊക്കെ ഞാൻ ചെയ്തോളാം. കക്കൂസിന്റെ കാര്യം ഞാൻ ചോദിച്ചത്. ഇനി ഒരു അവധി ഞാൻ പറയുന്നില്ല. ഉറപ്പായിട്ടും താമസിയാതെ ശരിയാക്കി കളയാം. ശരിയാക്കി കളയൊന്നും അല്ല, ശരിയാക്കാം. എന്ന് തിങ്കളാഴ്ച ആണല്ലോ. നിന്റെ ഈ വാക്ക് ഞാൻ വിശ്വസിക്കുകയാണ്. നീയാണ് സാക്ഷി. ഉറപ്പാണല്ലോ? ഉറപ്പാണല്ലോ? ഒരു പാക്കറ്റ് സിഗരറ്റ് ഒരു തീപ്പെട്ടി ഇങ്ങ് എടുത്തോ. വിൽസ് വേണ്ട, വില കൂടുതലാ. ഒന്ന് സഹായിക്കട്ടെ രമേശ. പൈസ പൈസ കക്കൂസിന്റെ പറ്റില്ല. ഇരിക്കും ഞാൻ ശരിയാക്കല്ലോ എപ്പോഴാണെങ്കിലും. ചുമ്മാതല്ലടാ നിന്നെ പച്ചോന്തേന്ന് വിളിക്കണേ. എന്താ നിന്റെ പേര്? എന്താ എന്റെ പേര്? രമേശ്, രമേശ് എന്റെ പേരാണ്. എന്റെ പേരെടുക്കാൻ പറഞ്ഞു. ഒരു മിനിറ്റ്. ഇതൊക്കെ വാങ്ങിട്ട് നീ കക്കൂസ് ശരിയാക്കി കൊടുത്തില്ലെങ്കിൽ ശാപം കിട്ടോ. ഞങ്ങൾ അമ്മ ചെയ്ത അമ്മ എവിടെ പോയി? അമ്മ അവള് നമ്മുടെ അന്തൃമോലായുടെ ബംഗ്ലാവ് വരെ പോയിരിക്കുക. അത് വിലക്ക് വാങ്ങിയ ഉടമസ്ഥം വരുന്നുണ്ട് അത്ര അടുത്ത മാസം. അവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയിടാൻ വേണ്ടി ആ കാര്യസ്ഥൻ രാമൻ വന്ന് വിളിച്ച് അങ്ങോട്ട് പോയതാ. പൊട്ടാൻ ഇതിനകത്ത് തിരയൊന്നുമില്ല. അമ്മണിയെടുത്തിയേ ആകെ പൊടി അഴുക്കും തന്നെ അല്ലേ. ആൾപെരുമാറ്റം ഇല്ലാണ്ടായ ഏത് മാളികളുടെ സ്ഥിതി തന്നെയാ. അല്ല അന്തരമുതലാളി ഒഴിഞ്ഞിട്ടിപ്പോ അധികമൊന്നും ആയിട്ടില്ലല്ലോ. നാലഞ്ച് മാസായില്ലേ. പുതിയ മുതലാളി എങ്ങനെയാ? പുതിയ മുതലാളി എങ്ങനെയാന്ന് എങ്ങനെയാന്ന് ചോദിച്ചറിയാൻ നിനക്ക് അയാളെ കല്യാണം കഴിക്കണോ? കയ്യില് ചൂലാണ് കേട്ടോ. ഞാനും കണ്ടിട്ടൊന്നും ഇല്ല എന്റെ പൊന്നു ദാക്ഷായിണിയേ. പിന്നെ ഒരു നാലഞ്ച് പ്രാവശ്യം മൂപ്പരായിട്ട് ഫോണിൽ കൂടെ വർത്താനം പറഞ്ഞു. അത്ര എനിക്കും അറിയൂ. എവിടുത്തുകാരനാ? അതും എനിക്കറിയില്ല. രാഘവനാരെ വിളിക്കുന്നുണ്ട്. എന്താ വല്ലതും പറഞ്ഞോ? രാഘവനെ പുറത്താരെ വിളിക്കണ്ട. ഈ ചെവിടി പൊട്ടൻ ഫോണും കൈ പിടിച്ചു നടക്കുന്ന എന്തിനാ? എന്തിനാ മടിച്ചു വെക്കണേ? കേറി വാടോ, ഇരിക്കണോ. പിന്നെ ഞാൻ തന്നെ വിളിപ്പിച്ചത്.
ഇന്നിപ്പോ തീയതി 5 അല്ലേ? ആണോ? അടുത്ത മാസം 1-ാം തീയതി മുതലേ ഇവിടെ പേപ്പർ ഇടണം. ഇംഗ്ലീഷ് ഏതാ വേണ്ടത്? അത് തന്നെയല്ലേ പറഞ്ഞത്, ഇംഗ്ലീഷ് പേപ്പർ എന്ന്. അല്ല, ഇംഗ്ലീഷ് പേപ്പർ തന്നെ പല തരത്തിലുണ്ട്, അതിൽ ഏത് വേണോന്നാ ചോദിച്ചത്. ഏതൊക്കെ ഉള്ളത്? മാതൃഭൂമി, ഹിന്ദു. ഹിന്ദു വേണ്ട, ഹിന്ദു വേണ്ട, അയാൾ ഒരു ക്രിസ്ത്യാനിയാ, അപ്പൊ പിന്നെ ഒരു ക്രിസ്ത്യൻ പേപ്പർ തന്നെ ആയിക്കോട്ടെ. ആ പറഞ്ഞ പേപ്പറിന്റെ പേരാ ഈ കുള്ള. അത് ശരി, എന്നാ അത് രണ്ടും, അതിന്റെ കൂടെ രണ്ടു മൂന്ന് ആഴ്ചപ്പത്തെ കൂടെ ആയിക്കോട്ടെ, ഇംഗ്ലീഷ് തന്നെ. പുള്ളി മിനിഞ്ഞാൻ തന്നെ നേരിട്ട് ഈ ഫോണിൽ കൂടെ വിളിച്ചപ്പോ പറഞ്ഞ കാര്യങ്ങൾ ഒന്നായി. അല്ല, എന്നാ പുള്ളിക്കാരൻ വരുന്നത് രാഘവ? പുള്ളിന്നോ? പുള്ളി കിളിന്നൊന്നും വിളിക്കരുത്, അദ്ദേഹം വലിയൊരു കോടീശനാ. നിങ്ങളൊക്കെ മുതലാളി എന്ന് വിളിച്ചാ മതി. ആയിക്കോട്ടെ, എന്നാ പറഞ്ഞത്? പുള്ളിയുടെ അല്ല, മുതലാളിയുടെ വരവൊക്കെ കൃത്യമായിട്ട് എനിക്ക് പറയാനൊക്കെ ഇല്ല. ഏതായാലും 1-ാം തീയതിക്ക് അപ്പുറം പോവില്ല, അതുറപ്പാ. ആ പിന്നെ മുതലാളിക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ പപ്പടം ഉണ്ടാക്കാൻ നിന്റെ അറക്കം വരുവിന്, വേണമെങ്കിൽ ഓർഡർ തരാം. ഇയാളെന്താ അമേരിക്കന്ന് പപ്പട കച്ചവടത്തിന് വരികയാണ്? ചിലപ്പോ അതിന് തന്നെയാവും. എന്താ പറഞ്ഞേ? പൊട്ടാന്ന്. അല്ല, അത് ഞാൻ വീട്ടിൽ പറഞ്ഞ ഏർപ്പാടാക്കിക്കോളാന്ന് പറയായിരുന്നു. പപ്പട അടിപൊളിയായിരിക്കണം. നീ ഇപ്പൊ വന്നത് നന്നായി, ഇവിടെ അലറിയിലേറെ പണിയുണ്ടേ. എന്നാ ചെയ്യാൻ പറ്റിയ? മഹിളാ സമാജത്തിന്റെ വാർഷികമാണ് നാളെയും മറ്റന്നാളും, അത് കഴിഞ്ഞിട്ട് വരാം. ഇനി ഇപ്പൊ സുഖ ചികിത്സയുടെ ആൾക്കാരെ ഒന്ന് കണ്ടു കിട്ടണം. ആരാ സുഖ ചികിത്സ? ഒഴിച്ചില്ലേ? നമ്മുടെ ആയുർ മഠത്തിലെ തമ്പുരാന്റെ ശിഷ്യന്മാര് തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചിരിക്കുക പുള്ളിയെ. അല്ല മുതലാളിയെ, ഇന്നിപ്പോ മേഴത്തൂർക്ക് എപ്പോഴാണ് ബസ് ഉള്ളത്? ഫസ്റ്റ് ബസ് ആണോ? അതെനിക്കറിയില്ല. 3 മണിക്ക് ഒരു ബസ് ഉണ്ട്. തീവണ്ടിയിൽ തീരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നു. ഒരു 3-ാം ക്ലാസ് കമ്പാർട്ട്മെന്റിലായിരുന്നു അത്. തിരക്കില്ലാത്തത് മൂലം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒന്നും മിണ്ടാണ്ടിരിക്കടി, അവരുടെ ഉടുക്കത്തെ ഒരു പഠിപ്പ്. ഏട്ടൻ എണ്ണാ നിശ്ചയില്ലെങ്കിൽ അതങ്ങട് പറഞ്ഞാ പോരെ. ആ കാശ് ഇങ്ങനെ ഞാൻ എണ്ണിത്തരാം. വേണ്ട വേണ്ട, അത്യാവശ്യം എണ്ണാനൊക്കെ എനിക്കറിയാം. ഒരു എണ്ണലുകാരി വന്നിരിക്കുന്നു, ഞാൻ തന്നെ കണക്കുകൂട്ടിക്കോളാം. നേരം പാതിരാത്രി ആയി കാണും. തീവണ്ടി ഒരു സ്റ്റേഷനിൽ നിന്ന് കുറെ കൃഷിക്കാർ കമ്പാർട്ട്മെന്റിലേക്ക്. നിനക്ക് കിട്ടുന്ന പൈസയൊക്കെ നീ എന്താ ചെയ്യണേ? കാശുണ്ട് താടാ. എന്റെ എപ്പ നോക്കിയാലും ഇത് എന്റെ ചെക്കന്റെ പറച്ചില്. ഒരു 200 രൂപ ഉണ്ടെങ്കിൽ താ. ആ രാമേശ്വരടെ കൊടുക്കാനുള്ള പറ്റേ 800 ആയിരിക്കണം. എന്റെ ഇല്ലെന്ന് പറഞ്ഞില്ലേ, അടുത്ത ആഴ്ച വരാം. എന്നിട്ടിപ്പോ കിട്ടും. വേറെ അല്ല നിന്നെ ചെറിയ ചെറിയ എപ്പോഴും വഴക്ക് പറയുന്നത്. പറയട്ടെ, ഇഷ്ടം പോലെ പറയട്ടെ, ഞാൻ കേട്ടോളാം. ഇതെന്തിനാ? എനിക്കൊരു കാര്യത്തിനാ. എന്തിന്? ആ മണ്ട സൈക്കിള് ചവിട്ടി ചവിട്ടി എന്റെ കാല് തേഞ്ഞു. പുതിയത് വാങ്ങാനാ. നമ്മുടെ വർഗീസേട്ടന്റെ കടയിൽ നോക്കി വെച്ചിട്ടുണ്ടോ ഞാൻ. പുതിയ സൈക്കിളിനൊക്കെ ഒരുപാട് കാശ് വേണ്ടേ? വേണം, ഉണ്ടാക്കണം. കൊറേശ്ശെ കൊറേശ്ശെ കൂട്ടി ഉണ്ടാക്കണം. ഈ വേല എളുപ്പത്തിൽ വീഴിക്കാവുന്ന ആരും മോഹിക്കണ്ട. ഞാൻ വീണേ മുരുകൻ വിചാരിക്കും. ആര്? കരുവാ മുരുകൻ? സാക്ഷാൽ പളനുവേല മുരുകൻ, ദണ്ഡായുധ പണി. ഓ, ആ മുരുകൻ. വേലായുധമാക്കിയവനാണ് വേലായുധൻ മുരുകൻ, അതായത് ഞാൻ. തൊഴുക എന്നെ തൊഴുക. ചെരുപ്പ് ചെരുപ്പ് ഇവിടെ. ആ ശരി. എട്ട് വർഷം തുടർച്ചയായിട്ട് കാവടി തോളിലേന്തി പഴനിവല ചവിട്ടി വരാണ് വേലയത്. അറിയാമോ കള്ളു കുടിച്ചുകളെ മുറുക വടിവേല. എന്നാലും
എന്നെ സമുദ്രത്തിലേക്ക് തള്ളിയിട്ട് കൊല്ല നോക്കുകയാണോടി കൊലപാതകളെ. അയ്യോ അമ്മേ, ഇതിന് അവന് പശുവിന് കൊടുക്കാൻ വെച്ചിരുന്ന കാര്യമുള്ളല്ലേ? അതെ, അറിഞ്ഞോണ്ട് തന്നെയാ. നടക്കണേ, ഇന്നത്തെ പഴമ്പൊക്കെ ഇത്ര മതി. അവിടെ ഇരിക്കട്ടെ ശല്യം.